ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യയിൽ നിന്നുള്ള മികച്ച ത്രില്ലർ സിനിമകളെ പരിചയപ്പെടുത്തുന്ന സെഗ്മെന്റ് ആയ ഫിലിം ഫോക്കസിന്റെ ഷോക്കിംഗ് ത്രില്ലേഴ്സിലേക്ക് സ്വാഗതം. ഷോക്കിംഗ് ത്രില്ലർ കാറ്റഗറിയിലെ ആറാമത്തെ വീഡിയോ ആണിത്. 5 വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി കാണാൻ ശ്രമിക്കുക. HDFC ക്രെഡിറ്റ് കാർഡിൽ ഫീൽഡ് എക്സിക്യൂട്ടീവ് കളക്ഷൻ ബോയിയായി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് രവിചന്ദ്രൻ. രവിചന്ദ്രൻ അനാഥനാണ്. റൂമിൽ ഒരിടത്ത് തനിച്ച് വാടകയ്ക്ക് താമസിക്കുന്ന രവിചന്ദ്രന് ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമെന്നാൽ ശാരീരികപരമായ പ്രശ്നമാണ്. അദ്ദേഹത്തിന് കാഴ്ചക്കുറവാണ്. കാഴ്ചക്കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതല്ല അദ്ദേഹം കാണുന്നത്. നമ്മൾ ഒരു ചുറ്റളവ് കാണുന്നെങ്കിൽ അതിൽ വളരെ 30% മാത്രമേ പരിധിക്കുള്ളിൽ കാണാൻ കഴിയുന്നുള്ളൂ എന്നൊരു പോരായ്മയുള്ള വ്യക്തിയാണ് രവിചന്ദ്രൻ. തൻ്റെ പോരായ്മയെ അതിജീവിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിന് നടക്കുന്നുണ്ട് എങ്കിലും ലക്ഷങ്ങളുടെ ചിലവാണ് ആശുപത്രിയിലും മറ്റും ചോദിക്കുന്നത്. ദിനം പ്രതി കാഴ്ചയുടെ 10% കുറഞ്ഞുകൊണ്ടേ പോകുന്ന രവിചന്ദ്രൻ ആകെ മാനസികമായി അസ്വസ്ഥനാണെങ്കിലും ഈ വിഷയം പുറത്താരോടും പറയുന്നില്ല. രവിചന്ദ്രൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അനു. അനുവിന് രവിചന്ദ്രനോട് പ്രണയമുണ്ട്. പക്ഷേ രവിചന്ദ്രന് അത് മനസ്സിലാകുന്നുണ്ട് എങ്കിലും രവി ഒരിക്കലും അനുവിനോടത് കാണിക്കുന്നില്ല. കാരണം കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ ജീവിതത്തിലേക്ക് എന്തിന് ക്ഷണിക്കണം അനുവിന് എന്നൊരു ചിന്താഗതിയായിരിക്കും ഒരു പക്ഷേ രവിയെ പിന്തിരിപ്പിക്കുന്നത്. രവി വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഉള്ള വീട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണ് ശ്വേത. ശ്വേതയും തനിച്ചാണ് താമസിക്കുന്നത്. ശ്വേതയുടെ ദിനചര്യകൾ എതിരിലുള്ള വീട്ടിൽ നിന്ന് രാവിലെ എന്നും വീക്ഷിക്കാറുള്ള രവി. ഒരു ദിവസം ശ്വേതയുടെ വീട്ടിലേക്ക് കണ്ണോടിക്കുന്ന രവി അവിചാരിതമായി കാണുന്നത് ആകെ പരവശനായി വിജയപ്രകാശ് എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ ശ്വേതയുടെ വീടിൻ്റെ കതകടയ്ക്കുന്നതാണ് കാണുന്നത്. എന്തോ ഒരു പന്തികേട് തോന്നിയ രവി ആ വീട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും വിജയപ്രകാശ് വിയർത്ത് കുളിച്ച് നിൽക്കുന്നതുമാണ് കാണുന്നത്. നോക്കുമ്പോൾ മുറിയിൽ ശ്വേത മരിച്ചു കിടക്കുന്നു. രക്തത്തിൽ വാർന്നു കിടക്കുന്ന ശ്വേത, തൊട്ടടുത്ത് നിൽക്കുന്ന വിജയപ്രകാശ്. പ്രകോപിതനായ രവി പോലീസിനെ വിളിക്കാൻ മുതിരുമ്പോൾ അതിനെ എതിർക്കുന്നു വിജയപ്രകാശ്. ഇവിടെ നിന്നുമാണ് ഇന്നത്തെ ഷോക്കിംഗ് ത്രില്ലേഴ്സിൻ്റെ കഥ ആരംഭിക്കുന്നത്. ഷോക്കിംഗ് ത്രില്ലേഴ്സിലെ ഇന്നത്തെ ചിത്രം കുറ്റ്രമേ തണ്ടനൈ. 2016 സെപ്റ്റംബറിൽ പുറത്തിറങ്ങിയ ചിത്രം. കാക്കമുട്ടയിലൂടെ ശ്രദ്ധേയനായ സംവിധായകനായ എം മണികണ്ഠൻ ഒരുക്കിയ ചിത്രമാണിത്. ഇളയരാജയുടെ സംഗീതവും ചിത്രത്തിന് അകമ്പടിയായി ഉണ്ട്. ഏകദേശം 2 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ചിത്രം ഒരു മുൾമുനയിൽ നിർത്തുന്ന ത്രില്ലർ അല്ല എങ്കിലും അവസാന 20 മിനിറ്റുകൾ നമ്മളെ മുൾമുനയിൽ ആഴ്ത്തുന്നു. ത്രില്ലർ ചിത്രത്തിനെ അതിനെ വേറൊരു തലത്തിൽ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ മണികണ്ഠൻ അവലംബിക്കുന്നത്. മിസ്റ്ററി ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ചിത്രം ഒരിടത്ത് പോലും നമ്മളെ ബോറടിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം തീർത്തും സത്യമായ കാര്യമാണ്. അപ്രതീക്ഷിതമായ സംഭവങ്ങൾ അവസാനം നടക്കുന്നു എന്നത് തന്നെയാണ് ചിത്രത്തെ മറ്റൊരു തലത്തിൽ കൊണ്ടെത്തിക്കുന്ന കാര്യം. രവിചന്ദ്രനായി ചിത്രത്തിലെത്തുന്നത് തമിഴ് നടനായ വിദ്ധാർത്ഥാണ്. വിദ്ധാർത്ഥിൻ്റെ കാമുകിയായ വേഷത്തിൽ അനുവിനെ അവതരിപ്പിക്കുന്നത് പൂജ ദേവറിയയാണ്. അയൽപ്പക്കക്കാരിയായ മരണപ്പെടുന്ന കഥാപാത്രമായ ശ്വേതയെ അവതരിപ്പിക്കുന്നത് ഐശ്വര്യ രാജേഷ് ആണെങ്കിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന വിജയ് പ്രകാശിനെ അവതരിപ്പിക്കുന്നത് റഹ്മാനാണ്. വളരെ വലിയ താരനിരയൊന്നും ഇല്ല എങ്കിലും ഉള്ള താരനിരകൾ കൊണ്ട് തന്നെ സമ്പുഷ്ടമായ ചിത്രം വളരെ നല്ല ഒരു അനുഭവമാണ് കണ്ടിറങ്ങുമ്പോൾ നമുക്ക് നൽകുന്നത്. സൈറ്റുകളിലും മറ്റും അവൈലബിളായ ഈ ചിത്രം ഡൗൺലോഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഈ ചിത്രം നിങ്ങളിൽ എത്ര പേർ കണ്ടിട്ടുണ്ട് എന്നും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.